വെൽക്കം. തഹ്മനാണ്. റെസ്പിറേറ്ററി സിസ്റ്റം അനാറ്റമി ആൻഡ് ഫിസിയോളജി വീഡിയോ സീരീസിലെ നമ്മുടെ നാലാമത്തെ വീഡിയോ. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ലങ് കപ്പാസിറ്റീസ് ആണ്, ലങ് വോളിയംസ് ആൻഡ് ലങ് കപ്പാസിറ്റീസ്. ഓൾസോ പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റും നമ്മൾ ജസ്റ്റ് ഒന്ന് കാണും. സോ ഇവിടെ നമ്മൾ ലങ്സിലേക്ക് ഇൻഹെയിൽ ചെയ്യുന്നതും എക്സ്ഹെയിൽ ചെയ്യുന്നതുമായിട്ടുള്ള വോളിയം അളന്നു നോക്കുകയാണ്. വോളിയം ഈസ് ബീൻ മെഷേർഡ്, അകത്തേക്ക് വലിക്കുന്നതും പുറത്തേക്ക് വലിക്കുന്നതുമായിട്ടുള്ള മെഷർ ചെയ്യുകയാണ്. സോ സാധാരണക്കായിട്ട് റെസ്പിറേഷനിലും നമ്മൾ നോക്കും, അല്ലാതെ ഫോഴ്സ്ഡ് ബ്രീത്തിങ്ങിലും നമ്മൾ നോക്കും. ഇങ്ങനെ പരിശോധിക്കുന്നത് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്ന്, വൺ ഈസ് കോൾഡ് എ സ്റ്റാറ്റിക് ടെസ്റ്റ്. സ്റ്റാറ്റിക് ടെസ്റ്റുകളാണ്. സ്റ്റാറ്റിക് ടെസ്റ്റില് ഓൺലി വോളിയം, വോളിയം മാത്രമാണ് നോക്കുക, വോളിയം ഓഫ് എയർ. അപ്പൊ നമുക്ക് രണ്ട് കാര്യങ്ങൾ കിട്ടും. ഒന്ന് ലങ് വോളിയം കിട്ടും, ഒന്ന് ലങ് കപ്പാസിറ്റീസ് കിട്ടും. രണ്ടാമത്തത് നമ്മൾ നോക്കുക ഡൈനാമിക് ആണ്. ഡൈനാമിക് ടെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈനാമിക് ടെസ്റ്റിൽ വോളിയം തന്നെയാണ് നോക്കുക, വോളിയം ഇൻ റിലേഷൻ ടു ടൈം. വോളിയം ഇൻ റിലേഷൻ ടു ടൈം രണ്ടും കൂടി മെഷർ ചെയ്യാം. അപ്പൊ നമുക്ക് റേറ്റ് ഓഫ് എയർ ഫ്ലോ ആണ് കിട്ടുക, റേറ്റ് ഓഫ് എയർ ഫ്ലോ. ഇവിടെ നമ്മൾ ജസ്റ്റ് വോളിയം മാത്രം. സോ ദീസ് ആർ വോളിയം ബേസ്ഡ് ടെസ്റ്റ് ആണ്, ലങ് വോളിയംസ് ആൻഡ് ലങ് കപ്പാസിറ്റീസ്. പക്ഷേ ഇത് റേറ്റ് ഓഫ് എയർ ഫ്ലോ ആണ് നോക്കുക. സോ എഫ് ഇ സി, എഫ് ഇ വി, എം വി വി, പി എഫ് അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളാണ് നമ്മൾ ഇവിടെ ഡൈനാമിക് ടെസ്റ്റിൽ നോക്കുക. സോ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സിവിയറിറ്റി ഓഫ് ദിസ് ഒബ്സ്ട്രക്റ്റീവ് ലങ് ഡിസീസസ് ഒക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും. ഇത് അളക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന അപ്പാരറ്റസിനെ നമ്മൾ സ്പൈറോമീറ്റർ എന്നാണ് വിളിക്കുക, സ്പൈറോമീറ്റർ എന്ന് വിളിക്കും. ഓക്കെ, ഇത് അളന്ന് നമ്മൾ കിട്ടുന്ന ട്രേസിങ് അല്ലെങ്കിൽ റീഡിങ് അല്ലെങ്കിൽ ആ പടത്തിനെ നമ്മൾ വിളിക്കുക സ്പൈറോഗ്രാം. സോ ഇങ്ങനെ ആയിരിക്കും കിട്ടുക, സ്പൈറോഗ്രാം എന്നാണ് കിട്ടുക. ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് നമ്മൾ അളക്കുക. ഓക്കെ, റീഡ് ഫ്രം വലത്തു നിന്ന് ഇടത്തേക്കാണ് നമ്മൾ സാധാരണ സ്പൈറോഗ്രാം റീഡ് ചെയ്യുക. ആദ്യം നമുക്ക് ലങ് വോളിയംസ് നോക്കാം. ലങ് വോളിയംസ് ഇതൊക്കെ വരയ്ക്കാനായിട്ട് നമുക്ക് ആദ്യം ഈ ട്രേസിങ് എന്ന് വരയ്ക്കണം. സോ നമുക്ക് ചെയ്യേണ്ടത് 0 മുതൽ 6000 ml ആണ്. 6 ലിറ്റർ വരെ ഓരോ 1000 ലിറ്റർ വെച്ചിട്ട് നമുക്ക് വൈ ആക്സിസ് ഇങ്ങനെ വരയ്ക്കാം. ദെൻ ഇടയിൽ ഞാൻ ഇവിടെ 2500 ഒരെണ്ണം വരച്ചിട്ടുണ്ട്. സോ അതിങ്ങനെ വരയ്ക്കാം, ഈസിയാണ്. ഒരു കോളം വരയ്ക്കുക, ദെൻ 3000 സെൻട്രൽ നടുവിൽ വരയ്ക്കുക, 2000 വരയ്ക്കുക, 1000 വരയ്ക്കുക, 2500 വരയ്ക്കുക. ഓക്കെ, സോ ഇത്രയായി. സോ 4 വോളിയംസ് ആണ് നമ്മൾ ഈ ലങ് വോളിയംസിൽ നമ്മൾ മെഷർ. 4 വോളിയംസ്, 4 എണ്ണമാണ് ഉള്ളത് ലങ് വോളിയം. ആദ്യത്തേത് റെസിഡ്വൽ വോളിയം എന്നാണ്, റെസിഡ്വൽ വോളിയം. സോ ഫസ്റ്റ് വൺ ഈസ് റെസിഡ്വൽ വോളിയം എന്ന് പറയുന്ന വോളിയം ആണ് ആദ്യത്തേത്, റെസിഡ്വൽ വോളിയം. സോ റെസിഡ്വൽ വോളിയം എന്ന് വെച്ചാൽ നന്നായിട്ട് ശ്വാസം ബലം പിടിച്ചിട്ട് പുറത്തേക്ക് കളയും, ഫോഴ്സ്ഡ് എക്സ്പിറേഷൻ. എന്നാലും നമ്മുടെ ലങ്സിൽ കുറച്ച് എയർ ബാക്കി ഉണ്ടാകും, അതാണ് റെസിഡ്വൽ വോളിയം. സോ വോളിയം ഓഫ് എയർ, വോളിയം ആണ് നമ്മൾ പറഞ്ഞു, എയർ ആണ് റിമൈനിങ് ഇൻ ദ ലങ്. ലങ്സിനകത്ത് ബാക്കി വരുന്നത് റിമൈനിങ് ഇൻ ദ ലങ്സ് എന്ത് ചെയ്തിട്ടാണ്, ഈവൻ ആഫ്റ്റർ ഫോഴ്സ്ഡ് എക്സ്പിറേഷൻ. നമ്മൾ നന്നായിട്ട് അങ്ങ് വലിച്ചു വിട്ടിട്ടും അതിനകത്തുള്ളതാണ്. സോ ദിസ് വിൽ കം അറൌണ്ട് സം 1100 to 1200. സോ നമുക്കത് ഇവിടെ അടയാളപ്പെടുത്താം. സോ ദിസ് ഈസ് റെസിഡ്വൽ വോളിയം എന്ന് പറയുന്ന ഇതാണ്. ഇത് പക്ഷെ അളക്കാനായിട്ട് നമുക്ക് നൈട്രജൻ വാഷ് ഔട്ട് മെത്തേഡോ അല്ലെങ്കിൽ ഹീലിയം ഡയലൂഷൻ മെത്തേഡോ അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് നമുക്ക് ഇത് അളക്കാൻ പറ്റുള്ളൂ. സോ ഇതൊരു 1100 to 1200 വരെയാണ് ഇതിന്റെ വോളിയം, റെസിഡ്വൽ വോളിയം. സോ ഇയറിന്റെ പ്രത്യേകത, ഇത് ഫുൾ ടൈം അവിടെ കിടക്കാണ്. നമ്മൾ എത്ര ഊതിയാലും പുറത്തേക്ക് പോകാത്ത എയറിനെയാണ് നമ്മളിപ്പോ റെസ്പിറേറ്റ് റെസിഡ്വൽ വോളിയം എന്ന് പറയും. ഇനി നമ്മളിപ്പോ സാധാരണ നോർമൽ ആയിട്ട് റെസ്പയർ ചെയ്യാന്ന് വിചാരിക്കുക, നോർമൽ നമ്മൾ സാധാരണ വരയ്ക്കും, നമ്മൾ പോലും അറിയുന്നില്ല. ദെൻ വി ആർ ട്രൈങ് ടു ബ്രീത്ത് ഔട്ട് ഫോഴ്സ്ഫുള്ളി, നമ്മൾ നല്ല ശക്തിയിൽ പരമാവധി എയറിനെ ബ്രീത്ത് ഔട്ട് ചെയ്യാന്ന് വിചാരിക്കും. സോ ദാറ്റ് ഈസ് അഡീഷണൽ വോളിയം ആണ്, അഡീഷണൽ വോളിയം ഓഫ് എയർ തന്നെയാണ്. ദാറ്റ് ക്യാൻ ബി എക്സ്പയർഡ് ഔട്ട് ഫോഴ്സ്ഫുള്ളി. അഡീഷണൽ എയർ ബ്രീത്ത് ചെയ്തിട്ട് പുറത്തേക്ക് പുറന്തള്ളാൻ പറ്റുന്ന വോളിയത്തെ, ഇതിനെ നമ്മൾ എക്സ്പിറേറ്ററി എക്സ്പിറേഷൻ ആണ് ചെയ്യുന്നത്, റിസർവ് വോളിയം എന്ന് വിളിക്കും, ERV എന്നാണ് വിളിക്കും. സോ റിസർവ് ആണ്, കാരണം എന്താ വെച്ചാൽ നമ്മൾ സാധാരണ നമുക്ക് എപ്പോഴും ചെയ്യായിരുന്നു, പക്ഷെ നമ്മൾ ചെയ്യുന്നുണ്ടോ? ഇല്ല. നമ്മൾ സാധാരണ ശ്വാസം പിടിക്കുന്നു, ശ്വാസം വലിക്കുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഊത്തിയിരുന്ന് പുറത്തേക്ക് ശ്വാസം എന്നും പറഞ്ഞ് അങ്ങ് വിടുകയാണെങ്കിൽ, ഫുള്ളായിട്ട് വിടുകയാണെങ്കിൽ, അതിനെയാണ് നമ്മൾ എക്സ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് പറയാം. ഇതൊരു 700 ml to 1200 ml. ഞാൻ ഈ ചെറിയ എമൗണ്ട് പറയുന്നെല്ലാം ഫീമെയിൽസിനായിരിക്കും, ഇത് മെയിൽ അല്ലെങ്കിൽ 700 to 1200. സോ ഇതാണ് ERV. സോ രണ്ടാമത്തത് ERV, ഇ ഫോർ എക്സ്പിറേറ്ററി, ആർ ഫോർ റിസർവ് വോളിയം. എക്സ്പിറേറ്ററി റിസർവ് വോളിയം, എക്സ്പിറേറ്ററി റിസർവ് വോളിയം ആണ്. സോ അഡീഷണൽ എയർ ദാറ്റ് ക്യാൻ ബി എക്സ്പയർഡ് ഔട്ട് ബൈ ഫോഴ്സ്ഫുൾ എക്സ്പിറേഷൻ. അപ്പൊ ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 2200 to 2400 വരെ നമുക്ക് 2400 ആയിട്ട് നമുക്ക് കൂട്ടാം, 2400 ml. ഇത് രണ്ടും കൂടി ചേർത്ത് കഴിഞ്ഞു. സോ ആക്ച്വലി ഇത്രയും എയറിന്റെ പുറത്താണ് നമ്മൾ സാധാരണ ഈ ബ്രീത് ഒക്കെ. ഇത്രയും എയർ എപ്പോഴും അവിടെ കിടപ്പുണ്ടാവും, ഇത് നമ്മൾ ഫോഴ്സ്ഫുള്ളി എക്സ്പയർ ചെയ്യാനൊന്നും നമ്മൾ ശ്രമിക്കാറില്ല. സോ ഇതിന്റെ പുറത്ത് കിടന്നാണ് നമ്മൾ സാധാരണ ശ്വാസം
ശ്വാസം വലിക്കുകയും വിടുകയൊക്കെ ചെയ്യുന്നത്. സോ ദിസ് ദ ബേസൽ ലെവൽ, ബേസൽ ലെവൽ ഇതാണ്. ഇനി നമ്മൾ സാധാരണ രീതിയിൽ ശ്വസിക്കുന്നു, പുറത്തുവിടുന്നു. സോ ഇതാണ് ടൈഡൽ വോളിയം എന്ന് പറയാം. ടൈഡൽ വോളിയം, ടൈഡൽ വോളിയം എന്ന് വെച്ചുകഴിഞ്ഞാൽ ടൈഡൽ വോളിയം, ടൈഡൽ വോളിയം ഇസ് ദ എയർ അല്ലെങ്കിൽ വോളിയം ഓഫ് എയർ ദാറ്റ് ഇസ് ബ്രീത്ത്. അകത്തേക്ക് എടുക്കുകയാണ്, ഇൻ ആൻഡ് ഔട്ട്, അകത്തേക്കും പുറത്തേക്ക് എടുക്കുന്നു. ഔട്ട് ഓഫ് ലങ്സ് ഇൻ എ സിംഗിൾ ഒറ്റ ക്വയറ്റ് നോർമൽ റെസ്പിറേഷൻ. നോർമൽ ആയിട്ട് നമ്മൾ ക്വയറ്റ് ആയിട്ട് സാധാരണ മറ്റ് ബലമൊന്നും പിടിക്കാതെ നോർമൽ ക്വയറ്റ് റെസ്പിറേഷനിൽ അകത്തേക്ക് എടുക്കുന്ന വോളിയവും പുറത്തേക്ക് കളയുന്ന വോളിയവും അതിനെയാണ് നമ്മൾ ടൈഡൽ വോളിയം എന്ന് പറയാം. സോ ദിസ് ഇസ് ടൈഡൽ വോളിയം. ഇത് 500 ml ആണ്, 500 ml. സോ നമ്മൾ സാധാരണ രീതിയിൽ ശ്വസിക്കുന്നത് 500 ml ആണ്. നമ്മൾ സാധാരണ ബലമൊന്നും പിടിക്കാറില്ല, നമ്മൾ പോലും അറിയാതെ ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന 500 ml ആണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, നമ്മൾ റെസ്പിറേറ്ററി സിസ്റ്റം പഠിച്ചപ്പോൾ പറഞ്ഞത് ഈ റെസ്പിറേറ്ററി സോണും ഉണ്ട് കണ്ടക്ടിങ് സോണും ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഈ 500 ml നമ്മൾ വലിക്കുന്നത് മൊത്തം റെസ്പിറേറ്ററി സോണിലേക്ക് എത്തുന്നില്ല, കുറെ കണ്ടക്ടിങ് സോണിൽ കിടക്കുകയാണ്. കണ്ടക്ടിങ് സോണിൽ ഒരു 150 ml അങ്ങനെ കിടക്കുകയാണ്, ബാക്കി 500 ല് 350 ml മാത്രമാണ് എവിടെ എത്തുക, റെസ്പിറേറ്ററി സോണിലേക്ക് എത്തുന്നത് അത്രയും ഉള്ളൂ. സോ ഈ 150 ml നമ്മൾ അനാറ്റമിക്കൽ ഡെഡ് സ്പേസ്, കാരണം ആയർ കയറിയുകൊണ്ട് യാതൊരു കാര്യമില്ല, അനാറ്റമിക്കൽ ഡെഡ് സ്പേസ് എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുക, അനാറ്റമിക്കൽ ഡെഡ് സ്പേസ്. സോ അപ്പൊ നമ്മൾ ആൽവിയോളയിൽ എത്തുന്ന എത്ര എയർ ആണെന്ന് ചോദിച്ചാൽ അത് 350 ml ആണ്. സോ 350 ml ഇൻറ്റു എത്ര തവണ നമ്മൾ റെസ്പയർ ചെയ്യും ഒരു മിനിറ്റില്, 12 x 16 കൂട്ടുകയാണെങ്കിൽ 4200 ml ആണ് നമ്മൾ ഒരു മിനിറ്റ്, ഇൻ 1 മിനിറ്റ് നമ്മുടെ ലങ്സിലേക്ക് എത്തുന്ന വോളിയം. അപ്പൊ നമ്മൾ റെസിഡ്യൽ വോളിയം കണ്ടു, ദെൻ എക്സ്പിറേറ്ററി റിസർവ് വോളിയം ഓർ ERV കണ്ടു, ദെൻ ടൈഡൽ വോളിയം കണ്ടു. ഇനി നമുക്ക് ലാസ്റ്റ് 1, 2, 3, 4 നമ്മൾ പറഞ്ഞത്. നാലാമത്തത് അപ്പൊ എന്തായിരിക്കും? ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. ഇൻസ്പിറേറ്ററി, ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. ഇൻസ്പിറേഷൻ എന്ന് വെച്ചാൽ ശ്വസിക്കുക, അകത്തേക്ക് എടുക്കുക എന്നാണ്. റിസർവ് എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ആ കപ്പാസിറ്റി ഉപയോഗിക്കാറില്ല, അത് നമ്മളിപ്പോ ഉപയോഗിക്കുകയാണ്. വോളിയം നമുക്കറിയാം, വോളിയം. സോ സാധാരണ നമ്മൾ ഫുൾ കപ്പാസിറ്റി ഓഫ് റെസ്പിറേഷൻ ചെയ്യാറില്ല, നമ്മൾ ഈ 500 ml ഇങ്ങനെ വലിച്ച് 500 ml വിടുക മാത്രമാണ്. പക്ഷെ നമ്മൾ ശരിക്കും ഒന്ന് ആഞ്ഞു ശ്രമിക്കുകയാണ്, ആഞ്ഞു ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ എയർ, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ റിസർവ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ എടുക്കാറില്ല, ഇപ്പൊ ആഞ്ഞു വലിക്കുമ്പോൾ കൂടുതൽ എയർ. ഈ വോളിയം, സോ ദിസ് വോളിയം ഈസ് ദ ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം ഓർ IRV എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദ അഡീഷണൽ വോളിയം. അഡീഷണൽ ആണ് കാരണം സാധാരണ നമ്മൾ വലിക്കാറില്ല. വോളിയം ഓഫ് എയർ, അഡീഷണൽ വോളിയം ഓഫ് എയർ ദാറ്റ് ക്യാൻ ബി ഇൻസ്പയർഡ്, ദാറ്റ് ക്യാൻ ബി ഇൻസ്പയർഡ് വലിച്ചെടുക്കാവുന്ന വോളിയമാണ്. ഫോഴ്സ്ഫുള്ളി ബലം പിടിച്ച് വലിക്കണം, അല്ലാതെ സാധാരണ പോരില്ല. ആഫ്റ്റർ ദി എൻഡ് ഓഫ് നോർമൽ ഇൻസ്പിറേഷൻ സാധാരണ രീതിയിൽ ശ്വസിച്ചിട്ട് അഡീഷണൽ എത്ര കൂടി കയറും എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. സോ ഇത് 1900 to 3100 ml ആണ്. ഇത് ഫീമെയിൽ ആണ്, ഇത് മെയിൽ. സോ 4 വോളിയംസ് നമ്മൾ പറഞ്ഞു, റെസിഡ്യൽ വോളിയം, എക്സ്പിറേറ്ററി റിസർവ് വോളിയം, ടൈഡൽ വോളിയം ആൻഡ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. സോ ദീസ് ആർ ദ ലങ് വോളിയം, ഇതാണ് ലങ് വോളിയംസ്. അപ്പൊ ഇനി നമുക്ക് പറയേണ്ടത് ലങ് കപ്പാസിറ്റീസ് ആണ്. ലങ് കപ്പാസിറ്റീസിന് നമുക്ക് ഒരു ഡെഫിനിഷൻ കൊടുക്കാം. ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് 2 or more ലങ് വോളിയം. ലങ് വോളിയംസ് ഇപ്പൊ 4 നമ്മുടെ കയ്യിൽ എടുപ്പുണ്ട്, അതിലേതെങ്കിലും രണ്ടെണ്ണം എടുത്തിട്ട് 1+1, ഇപ്പോ ടൈഡൽ വോളിയം പ്ലസ് ERV, റെസിഡ്യൽ വോളിയം പ്ലസ് ERV, ഇങ്ങനെയൊക്കെ നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ കിട്ടുന്നതിനെയാണ് നമ്മൾ ലങ് കപ്പാസിറ്റീസ്. സോ ലങ് കപ്പാസിറ്റീസിന്റെ ഡെഫിനിഷൻ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ഡിഫറെന്റ് ഓർ സ്പെസിഫിക് ലങ് വോളിയംസ് ഓർ 2 or more ലങ് വോളിയംസ് ആണ് ലങ് കപ്പാസിറ്റീസ്. സോ നമുക്ക് ആദ്യം കിട്ടുന്ന ലങ് കപ്പാസിറ്റി നമുക്ക് ഇതാണ്, 1 is, അതിനെ നമ്മൾ വിളിക്കുക ഫങ്ഷണൽ റെസിഡ്യൽ വോളിയം. ഫങ്ഷണൽ റെസിഡ്യൽ വോളിയം എന്ന് വെച്ചാൽ നോർമൽ ഇൻസ്പിറേഷൻ റെസ്പിറേഷൻ ഒക്കെ ശേഷം ലങ്സിനകത്ത് എത്ര എയർ റിമെയിൻ ചെയ്യുന്നുണ്ട്. സോ ദ വോളിയം ഓഫ് എയർ റിമെയിനിങ് ഇൻ ദ ലങ്, റിമെയിനിങ് ഇൻ ദ ലങ് ആഫ്റ്റർ നോർമൽ റെസ്പിറേഷൻ. സോ അത് കൂട്ടണമെങ്കിൽ വി കൻ ആഡ് ആർ വി, റെസിഡ്യൽ വോളിയം പ്ലസ് എക്സ്പിറേറ്ററി റിസർവ് വോളിയം. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി, കാരണം സാധാരണ നമ്മൾ ശ്വസിക്കുന്ന ഇവിടെ വെച്ചിട്ടാണ്, എന്നാലും കുറച്ച് എയർ വീണ്ടും കിടക്കും. സോ വോളിയം ഓഫ് എയർ റിമെയിനിങ് ഇൻ ദ ലങ്സ് ആഫ്റ്റർ നോർമൽ റെസ്പിറേഷൻ നമ്മൾ ഇവിടെ ടൈഡൽ വോളിയം ആണ്. സോ ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഏകദേശം 1800 to 2400 ml ആണ് എന്ത് FRV ഓർ ഫങ്ഷണൽ റെസിഡ്യൽ വോളിയം. സോ FRV ഈസ് ഈക്വൽ ടു ERV പ്ലസ് R, ഇതാണ് ഫങ്ഷണൽ റെസിഡ്യൽ വോളിയം. അടുത്തത് നമുക്ക് ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി ആണ്. ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റി നമ്മൾ ഉപയോഗിക്കുന്നത് എത്ര പരിധി വരെ. നമ്മൾ സാധാരണ 500 ml ഇങ്ങനെ വലിക്കുന്നുണ്ട്, പ്ലസ് നമ്മൾ അഡീഷണൽ വലിച്ചു. അപ്പൊ നമ്മൾ ഈ അഡീഷണൽ വലിച്ചതും ഇതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി. സോ ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി,
റെസ്പിറേറ്ററി കപ്പാസിറ്റി മീൻ ഈസ് ദ സം ടോട്ടൽ ഓഫ് ഐ ആർ വി പ്ലസ് ടൈഡൽ ടി വി ടൈഡൽ വോളിയം 500 പ്ലസ് ഐ ആർ വി നമ്മൾ പറഞ്ഞു 1900 ടു 2400 ആണ്. അപ്പൊ മൊത്തം നമുക്ക് വേണമെങ്കിൽ 2400 ടു 3600 2500 ഫീമെയിലും 3600 മെയിലും നമുക്ക് നോർമൽ എക്സ്പിറേഷന് ശേഷം മാക്സിമം വാല്യൂ ഓഫ് എയർ ദാറ്റ് ക്യാൻ ബി ഇൻസ്പയർഡ്. സോ നോർമൽ റെസ്പിറേഷന് ശേഷം ആഫ്റ്റർ നോർമൽ എക്സ്പിറേഷൻ മാക്സിമം വോളിയം ഓഫ് എയർ ദാറ്റ് ക്യാൻ ബി ഇൻഹെയിൽഡ് ഓർ ഇൻസ്പയർഡ് വലിച്ചെടുക്കാവുന്ന നോർമൽ എക്സ്പിറേഷന് ശേഷം അതാണ് നമ്മൾ ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് പറയും. ഇനി അടുത്തത് വൈറ്റൽ കപ്പാസിറ്റി ആണ്. വൈറ്റൽ കപ്പാസിറ്റി ഈസ് വെരി ഇമ്പോർട്ടന്റ്. എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വൈറ്റൽ കപ്പാസിറ്റി എന്താണ്. വൈറ്റൽ കപ്പാസിറ്റി എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് കൂട്ടുക ഇത് കൂട്ടുക പ്ലസ് ഇതും കൂടി കൂട്ടുക. ഇതെന്താണ്? ഇത് നമുക്ക് ഒരിക്കലും കളയാൻ പറ്റില്ല, ഇത് അവിടെ കിടക്കുന്നതാണ്. സോ ഇത് നമുക്ക് ചേർക്കേണ്ട ആവശ്യം. സോ ദാറ്റ് ഈസ് ERV പ്ലസ് TV പ്ലസ് IR. സോ ദിസ് ഇസ് ERV, ദിസ് ഇസ് TV പ്ലസ് IRV. ഇതെല്ലാം കൂടി മൂന്നും കൂടി ചേർക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് വൈറ്റൽ കപ്പാസിറ്റി. സോ വൈറ്റൽ കപ്പാസിറ്റി ഈസ് ദിസ് വൺ. ഇത് മൂന്നും കൂടി ചേർത്താം. സോ അതിനെ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ മാക്സിമം വോളിയം ഓഫ് എയർ, മാക്സിമം ആണല്ല, മാക്സിമം വോളിയം ഓഫ് എയർ. സോ ഇതെല്ലായിടത്തും സെയിം ആണ്. ദാറ്റ് ക്യാൻ ബി, അതും സെയിം ആണ്. ദാറ്റ് ക്യാൻ ബി എക്സ്പെൽഡ് ഔട്ട്, കളയാൻ പറ്റുക. എക്സ്പെൽഡ് ഔട്ട് ഫോഴ്സ്ഫുള്ളി, ബലമായിട്ട് കളയണം. ഫോഴ്സ്ഫുള്ളി ആഫ്റ്റർ ഡീപ് മാക്സിമം ഇൻസ്പിറേഷൻ. ഡീപ് മാക്സിമം, സോ ഇതാണ് ആ ഡീപ് മാക്സിമം ഇൻസ്പിറേഷൻ. ഇത് നോർമൽ ഇൻസ്പിറേഷൻ ആണ്, ഇത് നമുക്ക് കളയാൻ പറ്റുന്ന. സോ ഇത് മൊത്തം നമ്മൾ കളയാണെങ്കിൽ എത്ര കളയാൻ പറ്റും? സോ ദാറ്റ് ഈസ് വൈറ്റൽ കപ്പാസിറ്റി. ഇനി ഇതെല്ലാം കൂടി ചേർത്താലോ, ഇതിന്റെ കൂടെ ഇപ്പൊ ഇതും കൂടി അങ്ങോട്ട് ചേർക്കുകയാണെങ്കിൽ അപ്പൊ നമുക്ക് കിട്ടുന്നതാണ് ടോട്ടൽ ലങ് കപ്പാസിറ്റി. സോ ടോട്ടൽ ലങ് കപ്പാസിറ്റി ഈസ് വോളിയം ഓഫ് എയർ പ്രസന്റ് ഇൻ ലങ് ആഫ്റ്റർ എ ഡീപ് മാക്സിമൽ ഇൻസ്പിറേഷൻ. അതാണ് ടോട്ടൽ ലങ് കപ്പാസിറ്റി. സോ ഇത് എത്ര വോളിയം ഞാൻ പറഞ്ഞില്ല, ഇത് 3100 ഇൻ ഫീമെയിൽസ് ആൻഡ് 4800 ഇൻ മെയിൽസ്. ഇതാണ് വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. സോ ടോട്ടൽ ലങ് കപ്പാസിറ്റി ഈസ് 4200 ഇൻ ഫീമെയിൽസ് ആൻഡ് 6000 ml ഇൻ. ഇതാണ് ടോട്ടൽ ലങ് കപ്പാസിറ്റി. ഇവിടം വരെ വൈറ്റൽ കപ്പാസിറ്റി ആണ്. വൈറ്റൽ കപ്പാസിറ്റി. സോ നമ്മൾ ലങ് വോളിയംസ് ആൻഡ് കപ്പാസിറ്റീസ് കഴിഞ്ഞു. സോ നൗ വി ഹാവ് ടു സീ ദ ഡൈനാമിക്സ്. ഡൈനാമിക്, ഡൈനാമിക്കിൽ നമ്മൾ പറഞ്ഞു റേറ്റ് ആണ്. റേറ്റ് അറ്റ് വിച്ച്, വോളിയം തന്നെയാണ്, വോളിയത്തിനൊപ്പം ടൈമും കൂടി കണക്കാക്കുമ്പോൾ ഒരു സമയത്ത്, നിശ്ചിത സമയത്ത് എത്ര. സോ അതിൽ ആദ്യത്തേത് ഫോഴ്സ്ഡ്, ഫോഴ്സ്ഡ് വൈറ്റൽ കപ്പാസിറ്റി ആണ്. വൈറ്റൽ കപ്പാസിറ്റി എന്താണെന്ന് നമുക്കറിയാം. ഫോഴ്സ്ഡ് എന്ന് പറയുമ്പോഴത്തേക്കും, സോ ഇറ്റ് ഈസ് ദ വോളിയം ഓഫ് എയർ. വീണ്ടും എല്ലായിടത്തും വോളിയം ഓഫ് എയർ. ദാറ്റ് ക്യാൻ ബി, അതും ശരിയാണ്, ദാറ്റ് ക്യാൻ ബി. സോ ഇതങ്ങോട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും ഉപയോഗിക്കാം. എന്താണ് വേണ്ടത്? എക്സ്ഹെയിൽഡ്, വെറുതെ അല്ല, ഫോഴ്സ്ഫുള്ളി, ഫോഴ്സ്ഫുള്ളി എക്സൈൽ, ഫോഴ്സ്ഫുള്ളി ആൻഡ് വേഗത്തിലും കൂടി വേണം. റാപ്പിഡ്ലി, സമയം കൂടി അളക്കുന്നുണ്ട്. എപ്പോഴാണ്? റാപ്പിഡ്ലി ആണ് ഇവിടുത്തെ കീ വാക്ക്. റാപ്പിഡ്ലി ആഫ്റ്റർ എ മാക്സിമൽ, ശരിക്കും വലിച്ചെടുക്കുന്നു, ഓർ ഡീപ് ഇൻസ്പിറേഷൻ. മാക്സിമൽ ഇൻസ്പിറേഷൻ ശേഷം വേഗത്തിലും ഫോഴ്സ്ഫുള്ളി നമ്മൾ എക്സ്പിറേറ്റർ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഫോഴ്സ്ഡ് വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയും. ഇപ്പൊ രണ്ടാമത്തത് ഫോഴ്സ്ഡ് എക്സ്പിറേറ്ററി വോളിയം, ഫോഴ്സ് എക്സ്പിറേറ്ററി വോളിയം ഓർ EV, അല്ലെങ്കിൽ അതിന് വേറൊരു പേര് ടൈംഡ് വൈറ്റൽ കപ്പാസിറ്റി എന്നും പറയും. സോ ദിസ് ഇസ് സെയിം, ദിസ് ഇസ് വോളിയം ഓഫ് എയർ ദാറ്റ് ക്യാൻ ബി, അവിടം വരെ സെയിം ആണ്. എക്സ്പയർഡ് ഫോഴ്സ്ഫുള്ളി, എക്സ്പയർഡ് ഫോഴ്സ്ഫുള്ളി അറ്റ് എ ഗിവൺ ടൈം, അറ്റ് എ ഗിവൺ യൂണിറ്റ് ഓഫ് ടൈം. യൂണിറ്റ് ഓഫ് ടൈം ഞാനിപ്പോ പറയാം. ആഫ്റ്റർ എ ഡീപ് ഇൻസ്പിറേഷൻ, ശരിക്കും വലിക്കണം. ഇത് സെയിം, ഇതൊക്കെ സെയിം തന്നെയാണ്. ആഫ്റ്റർ എ ഡീപ് ഇൻസ്പിറേഷൻ. സോ നമ്മൾ ഇതിനെ FE1 എന്ന് പറഞ്ഞാൽ എക്സ്പിറേറ്റ് ഇൻ എക്സ്പയർഡ്, നമ്മൾ 1 സെക്കൻഡിൽ എത്ര ഫോഴ്സ്ഫുൾ ആയിട്ട് പുറന്തള്ളുന്നു എന്നുള്ളതാണ്. FEV2 എന്ന് പറയുന്നത് എക്സ്പയർഡ് ഇൻ 2 സെക്കൻഡ്സ് ആയിരിക്കും. FEV3 എന്ന് പറഞ്ഞാൽ എക്സ്പയർഡ് ഇൻ 3 സെക്കൻഡ്സ്. സോ ഒരു പ്രത്യേക സമയത്ത് ഫോഴ്സ്ഫുള്ളി നമ്മൾ സാധാരണ രീതിയിൽ നന്നായിട്ട് വലിച്ചിട്ട് ഫോഴ്സ്ഫുള്ളി ആൻഡ് റാപ്പിഡ്ലി വിട്ട് കഴിഞ്ഞാൽ ആ ഒരു സെക്കൻഡിൽ എത്ര പുറത്തേക്ക് വോളിയം പോകുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് FEV1 കിട്ടും. 2 സെക്കൻഡിലാണ് FEV2 കിട്ടും. 3 സെക്കൻഡിലാണ് FEV3. ഇനി വേറൊരെണ്ണം പറയാനാണെങ്കിൽ മാക്സിമം ബ്രീത്ത് കപ്പാസിറ്റി, MBC പറയാം. മാക്സിമം ബ്രീത്ത് കപ്പാസിറ്റി ഓർ MVV എന്നും പറയാം. മാക്സിമം വൈറ്റൽ വോളിയം, അങ്ങനെ നമുക്ക് പറയാം.
സോ ഇത് ഫോഴ്സ്ഫുള്ളി തന്നെയാണ്, ഇതും ഫോഴ്സ്ഫുള്ളി തന്നെയാണ്. ഇവിടെ നമുക്ക് പുറത്തേക്കും കളയാം അകത്തേക്കും. സോ പുറത്തേക്കും അകത്തേക്കും പുറത്തേക്കും വലിച്ചെടുക്കാനുള്ള മാക്സിമം കപ്പാസിറ്റി അളക്കുകയാണെങ്കിൽ അതിനാണ് നമ്മൾ മാക്സിമം ബ്രീത്ത് കപ്പാസിറ്റി. പിന്നെ പീക്ക് എക്സ്പിറേറ്ററി റേറ്റ്, ഫ്ലോ റേറ്റ് ഉണ്ട്. മാക്സിമം റേറ്റ് അറ്റ് വിച്ച് ദ എയർ ക്യാൻ ബി എക്സ്പയർഡ് ആഫ്റ്റർ ഡീപ് ഇൻസ്പിറേഷൻ. സോ അതൊക്കെ ഉണ്ട്, പീക്ക് എക്സ്പിറേറ്ററി റേറ്റ്, ഫ്ലോ റേറ്റ്, ഫ്ലോ റേറ്റ് ഒക്കെ. സോ ഇത്രയാണ് നമുക്ക് റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ ലങ് വോളിയംസ്, ലങ് കപ്പാസിറ്റീസ് ഒക്കെ നമുക്ക് പറയാം. ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. Thank you for watching.